നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലുകയാണ്. ആദ്യമായി ഓട്ടപ്രദർശനം കണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ നാണം കെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഡോളർ കടത്ത് കേസിൽ ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി വിദേശ കറൻസി കടത്തിയിട്ടുണ്ടെന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയാണ് ഇന്ന് പുറത്തു വന്നത്. കേരളത്തെ ലജ്ജിപ്പിക്കുന്ന, വളരെയധികം നാണം കെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണിത്. കള്ളക്കടത്ത് കേസിൽ യാതൊരു പങ്കുമില്ല എന്ന് ഘോരഘോരം വാദിച്ച മുഖ്യമന്ത്രി തന്നെ ഡോളർ കടത്തിൽ മുഖ്യ പങ്കാളിയായിരുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇത്രയും നാണം കെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. 2017 മുഖ്യമന്ത്രിയുടെ UAE യാത്രയോടനുബന്ധിച്ച് വിദേശ കറൻസി കടത്തിയിട്ടുണ്ടെന്നാണ് സ്വപ്നയുടെ മൊഴിയിലുള്ളത്. അതുമാത്രമല്ല, മറ്റൊരു തിരിച്ചടി കൂടി പിണറായി വിജയൻ ഇന്ന് നേരിടുകയുണ്ടായി. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ അനുവദിച്ചു എന്നതാണത്. ജുഡീഷ്യൽ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ED ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ച കാഴ്ചയും ഓട്ടപ്രദർശനം ഇന്ന് കണ്ടു. ED അന്വേഷണ കമ്മിറ്റിയെ നിയമിച്ച പിണറായി സർക്കാർ വൻ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ നേരിടാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഡോളർ കടത്തിന്റെ മുഖ്യ പങ്കാളിയായ മുഖ്യമന്ത്രി അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. അല്ല, ഉളുപ്പ് എന്നൊരു സാധനം തനിക്ക് ലെവലേശം പോലും ഇല്ല എന്ന് പണ്ടേ തെളിയിച്ച ആളാണല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ പിന്നെ എത്ര തൊണ്ടകീറി പറഞ്ഞിട്ടും കാര്യമില്ല. ഇവരെയൊക്കെ വീണ്ടും അധികാരത്തിൽ കയറ്റിയ ജനങ്ങൾ എത്ര പ്രബുദ്ധരാണെന്നാണ് ഓട്ടപ്രദർശനം ഈ അവസരത്തിൽ ഓർത്തു പോകുന്നത്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ, കേരളത്തിന്റെ അഭിമാനമായി മാറിയ ഒളിമ്പ്യൻ ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. യഥാർത്ഥത്തിൽ മറ്റൊരു ഗത്യന്തരവുമില്ലാതെ നാണക്കേട് മറക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വന്നതാണ് ഈ പാരിതോഷികം എന്നതാണ് സത്യം. വളരെയധികം വിമർശനമാണ് സർക്കാർ ഈ വിഷയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. ശ്രീജേഷിനെ സർക്കാർ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന വലിയ രീതിയിലുള്ള ചർച്ചയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അത് സർക്കാരിന് വലിയ തരത്തിലുള്ള തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് എന്നും, അതിനാൽ തന്നെ ഗത്യന്തരമില്ലാതെയാണ് സർക്കാർ ഈ പാരിതോഷികം പ്രഖ്യാപിച്ചത് എന്നുമാണ് ഓട്ടപ്രദർശനം മനസ്സിലാക്കുന്നത്. കേരളത്തിലെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണെങ്കിലും കേന്ദ്ര സംബന്ധിയായ വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം അഭിമാനമുളവാക്കുന്ന ഒരു വാർത്തയാണ് ഓട്ടപ്രദർശനം കാണുന്നത്. പ്രതിദിന റോഡ് നിർമ്മാണത്തിൽ രാജ്യത്തിന് ലോക റെക്കോർഡ് എന്ന വാർത്തയാണത്. 38 കിലോമീറ്ററിന്റെ റോഡാണ് പ്രതിദിനം ഇപ്പോൾ രാജ്യത്ത് നിർമ്മിക്കുന്നത്. ഇനി 38 കിലോമീറ്റർ എന്നത് 100 കിലോമീറ്ററിൽ അധികമായി ഉയർത്തുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കുകയുണ്ടായി. ഓരോ ഇന്ത്യക്കാരനും ഓരോ രാജ്യ സ്നേഹിക്കും വളരെയധികം അഭിമാനമുളവാക്കുന്ന വാർത്തയാണിതെന്നതിൽ ഓട്ടപ്രദർശനത്തിന് സംശയമൊന്നുമില്ല. അടുത്തതായി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ ഇന്ന് 23,500 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.49 ആണ്. 116 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. യാതൊരുവിധ ആശ്വാസത്തിനും വകയില്ല എന്നത് ഓട്ടപ്രദർശനം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, കരുതിയിരിക്കുക. ശുഭരാത്രി.